വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ്. കൂട്ടുകാർക്കൊക്കെ സ്വന്തമായിട്ട് ഈ വെക്കേഷനിൽ ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ നല്ല രസിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ക്രോസ് ബോ ആണ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ ക്രോസ് ബോ. ഇനി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഗണ്ണിന്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തു. കട്ടി കാർഡ്ബോർഡ് കുറച്ച് കട്ടി കുറവാണ്. കട്ടിക്ക് വേണ്ടി ഞാൻ രണ്ട് കാർഡ്ബോർഡ് കണക്ട് ചെയ്തു. പിന്നെ നമ്മള് ഡ്രസ് ഒക്കെ വെക്കുന്ന ക്ലിപ്പില്ലേ, ആ ക്ലിപ്പ് ഇവിടെ ഒട്ടിച്ചു. നല്ല സ്ട്രോങ്ങിലാണ് ഒട്ടിച്ചു, കാരണം ഇവരുടെ റബ്ബർ ബാൻഡ് ഇവിടെ കണക്ട് ആണ്. പിന്നെ ഈ സ്റ്റിക്സും ഇതൊക്കെ ഉണ്ടാക്കിയത് ഈർക്കിളി ഉണ്ടാവൂലേ, ആ മൂന്ന് ഈർക്കിളി വെച്ചിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് ചുറ്റിട്ട് ആക്കി വെച്ചതാണ്. പിന്നെ ഈ റബ്ബർ ബാൻഡ് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് കണക്ട് ചെയ്തു. കട്ടിക്ക് വേണ്ടി ഇവിടെ ത്രെഡ് കൊണ്ട് കണക്റ്റും ചെയ്തു. പിന്നെ ഇവിടെ നമ്മള് ഈ അമ്പ് വിടുമ്പോ കറക്റ്റായി പോവാൻ വേണ്ടി ഇവിടെ ഒരു PVC-യുടെ ഒരു പീസും വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കിയാലോ. ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവിടെ രണ്ട് പേനയുടെ ടോപ്സ് ഉണ്ടാവൂലേ, അത് വെച്ചിട്ട് ഞാനിവിടെ ഷേപ്പ് ആക്കി. ആരുടെ കൂർപ്പ് ഉണ്ടാവൂലേ ആ ടൈപ്പ് വെച്ചു. പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ നെഫ് ഗൺസ് അതൊക്കെ വാങ്ങിയിട്ടാണ് കളിക്കാറ്. അതിന്റെ കൂടെ ഈ ഗണ്ണ് അല്ലെങ്കിൽ ഈ ഗണ്ണ് മാത്രം കൊറേ ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ഗൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കളിക്കാലോ, നല്ല രസമാണ്. പിന്നെ ഈ അറ്റവിടെ ഈ ആരും ഞാൻ കൂർപ്പാണ് രീതിയിലാണ് ഉണ്ടാക്കിയത്. അത് കൃത്യ ആരോട് ഷേപ്പ് വരാണ്. പക്ഷെ നമുക്ക് കളിക്കൊക്കെ ആണെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ സ്പോഞ്ച് അങ്ങനത്തെ ഒക്കെ കൂർപ്പ് രീതിയാണെങ്കിൽ നല്ല സേഫ്റ്റി ആവും. കട്ടി കുറവായിട്ട് റബ്ബർ വെക്കുമ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വെക്കാൻ പണിയാണ്, കുറച്ച് ഇനി കട്ടി വേണേ. ഈ ക്രോസ്ബോ നിങ്ങൾക്ക് ഇഷ്ടമായോ?